Hi dear friends, assalamu alaikum. Welcome back to my channel. Inna yam vani thulladu. Nayanthra parum breadum vechittulla nalloru kidlen polayude recipe maayittane. Appa video ellaru onnu skip cheyada onnu kaana shraddhikka. Pinne ende channel subscribe cheyada kaanunavaraanengil please onnu poi subscribe cheythu support cheyane. Appa namukku pettan enne video lottu pogam. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തതാണിത്. പിന്നെ ഒരു 7 പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പഴമൊക്കെ വാട്ടുന്നത് പോലെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജാറിലേക്ക് ഈ ബ്രെഡ് ഓരോന്നായി ഇതേപോലെ ഒന്ന് പിച്ച് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി അതേ സെയിം ജാറിൽ തന്നെ ഞാനിതിനൊരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ ബ്രെഡ് പൊടിച്ച് വെച്ചതും ഒപ്പം തന്നെ നമ്മൾ ആദ്യം വാട്ടി വെച്ച പഴവും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് പാലിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ മിനിമം ഒരു ഗ്ലാസ് പാലാണ് ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ എല്ലാ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്നട്സ് ബദാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മറിച്ചിട്ടെടുക്കാം. മുകൾ ഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഈ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോള നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിഡ്ലൻ പോളയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കഴിക്കുമ്പോൾ പഴക്കിടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും ഇൻഷാ അള്ളാ. അതുവരെ അസ്സലാമു അലൈക്കും.